നമസ്കാരം. ഹിന്ദുസ്ഥാനത്തിൻ്റെ ആത്മീയഗീതമായി സർവേശ്വരൻ കൽപ്പിച്ചു തന്ന സ്വരമതു ഭാരതഭൂമിയെ ഗാനഗംഗയിൽ ആറാടിച്ച പുണ്യപതി ഭാരതാംബയുടെ പ്രിയപ്പെട്ട മാനംപാടിക്ക് രാഷ്ട്രം കണ്ണീർ പൂക്കളോടെ വിട നൽകി. 33 വർഷ मैं ये गाना गाती हूँ और लोग अगर जिस जगह मैं नहीं गाती हूँ वहाँ लोग खड़े हो जाते हैं और कहते हैं नहीं नहीं दीदी एक मर्तबा वो गाना गाइए ऐ मेरे वतन के लोगों. लोगों को इतना अच्छा लगता है कि मैं आपको बता नहीं सकती हूँ. भारत देशम ഒരുമിച്ച് ഒന്നായി പ്രണമിച്ച് യാത്രയാക്കി 8 പതിറ്റാണ്ട് കാലം നാദമഴ പൊഴിച്ച് ഈ ഭാരതഭൂമി അല്ല വിശ്വം ഒന്നാകെ ശാന്ത സാന്ദ്രമാക്കിയ മഹാഗായികയ്ക്ക് വിട. ഈ നാദവിസ്മയം ഭൗതികമായ സാന്നിധ്യം ഉപേക്ഷിച്ച് കാണാമറയത്ത് പോയി മറിഞ്ഞുവെങ്കിലും ആ നാദ സാന്നിധ്യം പ്രപഞ്ചമുള്ള കാലത്തോളം നിലനിൽക്കും. ലതയുടെ ശബ്ദം ഒരിക്കലെങ്കിലും കാതിൽ വന്നുവീഴാത്ത ദിനങ്ങൾ അപൂർവമാണ് ഒരു ഇന്ത്യക്കാരന്റെ ജീവിതത്തിൽ. ടെലിവിഷനിലൂടെ, റേഡിയോയിലൂടെ, ഇന്റർനെറ്റിലൂടെ, മൊബൈൽ ഫോണുകളിലൂടെ, മൾട്ടിവാട്ട് സ്പീക്കറുകളിലൂടെ അതിനെ പ്രതിപിച്ചുകൊണ്ടേയിരിക്കുന്നു. മുംബൈ ശിവജി പാർക്കിൽ ആയിരങ്ങളെ സാക്ഷി നിർത്തി രാജ്യത്തിൻ്റെ നാദവിസ്മയത്തെ അഗ്നിനാളങ്ങൾ ഏറ്റുവാങ്ങി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെ ഉൾപ്പെടെയുള്ളവർ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു ചടങ്ങ്. വൈകിട്ട് 6:30 മുംബൈ ശിവജി പാർക്കിലെത്തിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രിയ ഗായികയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ചത്. ഭൗതിക ശരീരത്തിൽ പുഷ്പചക്രം സമർപ്പിച്ച അദ്ദേഹം കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു. വൈകിട്ട് 5:30 വിലാപയാത്രയാണ് ഭൗതിക ശരീരം ശിവജി പാർക്കിലെത്തിച്ചത്. വഴിയിലുടനീളം നിരവധി ആളുകളാണ് പ്രിയപ്പെട്ട ലതാദീദി അവസാനമായി കാണാൻ കാത്തുനിന്നത്. മുംബൈ ബ്രീച്ച് കാൻസി ആശുപത്രിയിൽ നിന്ന് ഉച്ചയോടെ വസതിയിലെത്തിച്ച ഭൗതിക ശരീരത്തിൽ നിരവധി ആളുകൾ അന്ത്യാഞ്ജലി അർപ്പിച്ചു. ഞായറാഴ്ച രാവിലെയാണ് ലതാ മങ്കേഷ്കർ അന്തരിച്ചത്. सब का लहरा
ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതായിരിക്കും.